തെലങ്കാനയും ആന്ധ്രയും കടന്ന് കോൺഗ്രസിന് മുന്നോട്ട് പോകാനാകുമോ എന്ന് ചോദ്യം. തെലങ്കാനയും ആന്ധ്രയും ഇപ്പോൾ രാഷ്ട്രീയത്തിനും വ്യത്യസ്തമാണ്. കാരണം തെലങ്കാനയിൽ ബി ജെ പി ക്ഷയിച്ച് കോൺഗ്രസ് വളർന്നു വരേണ്ട സാഹചര്യം കഴിഞ്ഞ 4 വർഷം ഉണ്ടായിരുന്നു. ആന്ധ്രയിൽ ഇപ്പോഴും പ്രധാന പ്രതിപക്ഷമായി ഈ ചന്ദ്രബാബു നായിഡു ഒരുപാട് ആക്രമണങ്ങൾക്ക് അല്ലെങ്കിൽ അന്വേഷണങ്ങൾക്ക് വിധേയനാവുമ്പോഴും ടി ഡി പി ഒരു പ്രധാന പ്രതിപക്ഷമായി നിൽക്കുന്നു. ടി ഡി പിയെ മറികടന്ന്, ഒരു തെലുങ്ക് വികാരം മറികടന്ന് ആന്ധ്രയിൽ വളരാൻ ഇപ്പോഴും കോൺഗ്രസ് കഴിഞ്ഞിട്ടില്ല. ഏതായാലും സുനിൽ കനകോലുവിന്റെ തന്ത്രങ്ങൾ കർണാടകത്തിൽ നിന്നും തെലങ്കാനയിലേക്ക് എത്തുമ്പോൾ വിജയിക്കുന്നു. പക്ഷേ ദക്ഷിണ ഭാരതം കടന്ന് മുന്നോട്ട് പോകാനാകുന്നില്ല. സിറ്റിംഗ് സംസ്ഥാനമായ, ഭരിക്കുന്ന സംസ്ഥാനമായ ഛത്തീസ്ഗഡിൽ കെസിആറിന്റെ വണ്ടിക്ക് അള്ളു വെച്ച രാഹുൽ ഗാന്ധിയുടെ കാരിക്കേച്ചർ, കെസിആറിന്റെ വണ്ടിക്ക് അള്ളു വെച്ച് രാഹുൽ ഗാന്ധി പഴയ അംബാസഡറാണ്. കെസിആറിന്റെ ബി ആർ എസിന്റെ ചിഹ്നം നമ്മുടെ കാരിക്കേച്ചറിൽ മറ്റൊരു വണ്ടിയാണെങ്കിലും അംബാസഡർ തന്നെ ഇപ്പൊ ഇല്ല. അങ്ങനെ കെസിആർ ആദ്യത്തെ 2 ടേമിന് ശേഷം പിന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം പോലെ അദ്ദേഹം ചരിത്രത്തിലേക്ക് മായുകയാണോ എന്ന് സംശയമുണ്ട്.